ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഞ്ജു ലച്ചു കമ്മിങ് സൂൺ പ്രൊമോ റിവ്യൂലേക്ക് സ്വാഗതം. ലച്ചുവിനെ കൂട്ടി സഞ്ജു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ സ്വാതി മുത്തശ്ശനോടും മുത്തശ്ശിയോടും ശ്രീദേവിയോടും പറയുന്നു, അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടിയ ഒരാളുണ്ടല്ലോ സഞ്ജയ്, അയാളെ കൂട്ടിക്കൊണ്ടു വരാനുള്ള വഴിയാ നമ്മൾ നോക്കേണ്ടത്. ഇത് കേട്ട് എല്ലാവരും ടെൻഷനോടുകൂടി നിൽക്കുകയാണ്. തുടർന്ന് സഞ്ജുവും ലച്ചുവും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുമ്പോൾ അമ്മയും കൂട്ടിക്കൊണ്ട് ദക്ഷയും അവിടേക്ക് വരികയാണ്. സഞ്ജുവും ലച്ചുവും സന്തോഷത്തോടുകൂടി സംസാരിച്ചു നിൽക്കുന്നത് കണ്ട് മാറി നിന്ന് അവരെ ശ്രദ്ധിക്കുകയാണ് ദക്ഷയും അമ്മയും. പെട്ടെന്ന് ദക്ഷയുടെ അമ്മയെ കണ്ട് സന്തോഷത്തോടുകൂടി അരികിലേക്ക് ചെന്ന് മുത്തശ്ശിന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുകയാണ് ലച്ചു. ഇത് കണ്ട് ഞെട്ടി നിൽക്കുകയാണ് സഞ്ജുവും ദക്ഷയും. അമ്മ സ്നേഹത്തോടുകൂടി ലച്ചുവിനെ തലോടുന്നു. പെട്ടെന്ന് ലച്ചുവിന്റെ തലവേദന വരികയും ബോധം കെട്ടു വീഴുകയുമാണ്. സഞ്ജു ലച്ചുവിനെ താങ്ങി പിടിക്കുന്നു. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് ദക്ഷയുടെ അമ്മ. അരികിലേക്ക് വന്ന ദക്ഷ അമ്മയെയും കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് പോകാനായി ശ്രമിക്കുന്നു. സഞ്ജു ടെൻഷനോടുകൂടി ലച്ചുവിനെ തട്ടി വിളിക്കുകയാണ്. തുടർന്ന് വീട്ടിലേക്ക് വന്ന സഞ്ജു സ്വാതിയോട് പറയുന്നു, ദക്ഷയുടെ അമ്മയെ അമ്മു തിരിച്ചറിഞ്ഞു. അമ്മുവിന് നഷ്ടമായ ബാക്കി ഓർമ്മ തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. ഇത് കേട്ട് വളരെ സന്തോഷത്തോടുകൂടി നിൽക്കുകയാണ് സ്വാതി. പിന്നീട് കാണിക്കുന്നത് ഭദ്രമൂസ് പറയുന്നു, അവളുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോയ ഓർമ്മകളെല്ലാം അവളെ വേട്ടയാടിയ ഓർമ്മകൾ മാത്രമാണ്. ഇത് കേട്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് കാവേരി. അതിനുശേഷം പ്രൊമോയിൽ കാണിക്കുന്നത് മുത്തശ്ശനും മുത്തശ്ശിയും സഞ്ജുവും കവിതയും ഭക്ഷണം കഴിക്കാനായി ഡൈനിങ് ടേബിളിന്റെ അരികിൽ ഇരിക്കുകയാണ്. അവർക്ക് സന്തോഷത്തോടുകൂടി ഭക്ഷണം എടുത്തു കൊടുക്കുകയാണ് ശ്രീദേവി. ലച്ചു വന്ന് സഞ്ജുവിന് വിളമ്പിക്കൊടുക്കാനായി തുടങ്ങുമ്പോൾ സ്വാതിയും അവിടേക്ക് വരികയാണ്. സ്വാതി ചപ്പാത്തി എടുത്ത് സഞ്ജുവിന്റെ പ്ലേറ്റിലേക്ക് വെക്കാനായി തുടങ്ങുന്ന സമയത്ത് സ്വാതിയെ തടഞ്ഞ് അത് വാങ്ങിച്ച് സഞ്ജുവിന്റെ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ലച്ചു. ഇത് കണ്ട് സ്വാതി ഞെട്ടി നിൽക്കുമ്പോൾ ലച്ചു പുഞ്ചിരിച്ച് സ്വാതിയെയും സഞ്ജുവിനെയും നോക്കുന്നു. സ്വാതി ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോകുകയാണ്. ഇത് കണ്ട് ലച്ചു സംശയത്തോടുകൂടി നിൽക്കുമ്പോൾ സഞ്ജുവും മറ്റെല്ലാവരും ടെൻഷനോടുകൂടി ഇരിക്കുകയാണ്. തലയിൽ കൈവച്ച് സഞ്ജു മനസ്സിൽ പറയുന്നു, ഇതാകെ കുഴങ്ങിയൊരു പ്രശ്നമാകുമല്ലോ, വലിയ അബദ്ധത്തിലേക്കാണല്ലോ ഈശ്വര പോകുന്നത്. വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ.